ബാലകാണ്ഡം. വാൽമീകിയും നാരദനും. മഹാജ്ഞാനിയും ഋഷിയുമായ വാൽമീകിയുടെ ആശ്രമം തമസാ നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്തായ തപശക്തി കൊണ്ട് ലോകപ്രശസ്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ അനവധി ശിഷ്യന്മാർ അയോധ്യാക്കളായി ഉണ്ടായിരുന്നു. ഒരിക്കൽ ഋഷി മനോരാജ്യത്തിൽ മുഴുകിയിരിക്കെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദ മഹർഷി അവിടെ കയറി വന്നു. നാരദൻ്റെ വീണയിൽ നിന്നുയർന്ന നാദം ആസ്വദിച്ചുകൊണ്ട് വാൽമീകി നിശബ്ദനായി അവിടെ നിലകൊണ്ടു. എന്താണ് അങ്ങ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന നാരദൻ്റെ ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ ഉത്തരം പറഞ്ഞു. അങ്ങ് ബ്രഹ്മപുത്രനാണ്. അങ്ങ് വായുദേവനെ പോലെയാണ്. അങ്ങേക്ക് എവിടെയും ചെല്ലാം. മനുഷ്യ മനസ്സുകളിൽ പോലും ജീവികളുടെ ഹൃദയാന്ത ഭാഗത്തെ ചിന്തകളാണെന്ന് പോലും അങ്ങേക്ക് അറിയാൻ കഴിയും. കുറച്ചു കാലമായി എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അങ്ങ് അറിഞ്ഞിരിക്കും. ഗുണദോഷ സമ്മിശ്രമായ ഈ ജഗത്തിൽ സർവഗുണസമ്പന്നനായ ഒരാളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അങ്ങ് മനസ്സിൽ കാണുന്ന സൽഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയൂ, നാരദൻ പറഞ്ഞു. എങ്കിൽ ഞാൻ അപ്രകാരമുള്ള ഒരാളെ തിരഞ്ഞുപിടിച്ച് പറയുകയും അങ്ങയുടെ ജിജ്ഞാസയ്ക്കൊരു അറുതി വരുത്തുകയും ചെയ്യാം. ആർജവം, ഉന്മ, ധൈര്യം, ധർമ്മിഷ്ഠത, കൃതജ്ഞത, സത്യസന്ധത, തത്വനിഷ്ഠ, നിഷ്കളങ്ക സ്വഭാവം, ദീനാനുകമ്പ, വിദ്യ, കൗശലം, സൗന്ദര്യം, പ്രസന്നഭാവം, പൗരുഷം, തേജസ്, ചിതക്രോധം, ആത്മനിയന്ത്രണം, സർവ സദാസഹിഷ്ണുത, സ്വർഗവാസികളെപ്പോലും ഭയപ്പെടുത്തുന്ന അഞ്ചാമത്തെ സാഹസികത, ഈ സ്വഭാവഗുണങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് അല്പം നിർത്തിയ ശേഷം ഒരു മന്ദസ്മിതത്തോടെ വാൽമീകി പറഞ്ഞു. മനുഷ്യൻ്റെ പരിപൂർണതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെനിക്കറിയാം. എന്നാൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ഉണ്ടാകുമോ എന്നാണ് എൻ്റെ സംശയം. ഒരു മനുഷ്യനിൽ ഈ ഗുണങ്ങളെല്ലാം ഒത്തുകൂടി നിൽക്കാൻ സാധ്യമാണോ? ഒരു ദേവനിൽ പോലും ഇവയെല്ലാം സമ്മേളിക്കുകയില്ല. അപ്പോൾ കേവലം ഒരു മനുഷ്യനിൽ ഈ പരിപൂർണത എങ്ങനെ കാംക്ഷിക്കാം? എന്നിരുന്നാലും അങ്ങനൊരാളെ തേടുകയാണ് എൻ്റെ മനസ്സ്. ആ പരിപൂർണ മനുഷ്യനെ ഭൂതഭവിഷ്യദാർത്ഥമാനങ്ങൾ അറിയുന്ന നാരദൻ വാൽമീകിയുടെ വാക്കുകണ്ട് വളരെ സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. അങ്ങനെയൊരു മനുഷ്യനെ പറ്റി അറിയാൻ എനിക്ക് സംഗതിയുണ്ട്. എന്തോ ഓർക്കുന്ന പോലെ അദ്ദേഹം ചിന്താഗമനായി അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു. അങ്ങ് എണ്ണി പറഞ്ഞ ഈ സൽഗുണങ്ങൾ മുഴുവനും തികഞ്ഞ ഒരാളെ കാണാൻ വളരെ പ്രയാസം തന്നെയാണ്. എന്നാൽ എല്ലാം കൊണ്ടും പരിപൂർണനായ ഒരു മനുഷ്യനെ പറ്റി ഞാൻ അങ്ങയോട് പറയാം. ഇക്ഷാംശു വംശത്തിൽ രാമൻ എന്നു പേരായി ഒരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങ് അന്വേഷിക്കുന്ന ആൾ അദ്ദേഹമാണ്. അദ്ദേഹം വികാരത്തിന് അതീതനല്ല. അദ്ദേഹം ശക്തനാണ്. ആരെയും ഹടാൽ ആകർഷിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് മനോധൈര്യമുണ്ട്. എന്നാൽ അതേസമയം ദൃഢചിന്തനുമാണ്. അദ്ദേഹം അതിബുദ്ധിമാനും ന്യായവർത്തിയുമാണ്. എല്ലാവരെയും കീഴടക്കിയതിനാൽ അദ്ദേഹത്തിനു ശത്രുക്കളില്ല. അദ്ദേഹത്തിൻ്റെ ആകാരത്തെപ്പറ്റി പറയാം. വിസ്തൃതമായ തോളുകൾ, നീണ്ട കൈകൾ, വിരിഞ്ഞ മാറിടം, വലുതും ഭംഗിയുമായ നെറ്റി, അധികം ദീർഘ ഹസ്വമോ അല്ലാത്ത ശരീരം, നീണ്ട പ്രകാശമുള്ള കണ്ണുകൾ, ഇവയെല്ലാം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വിലാളി വീരനാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായി മഹാസത്യത്തെപ്പറ്റി സദാ ചിന്തിക്കുന്നവനാണ്. അദ്ദേഹം എല്ലാവർക്കും പ്രിയനാണ്. സ്റ്റേഷനും നന്മ നിറഞ്ഞവനുമാണ്. നദികൾ സമുദ്രത്തിൻ്റെ നേർക്കൊഴുകിച്ചൊല്ലുന്നതുപോലെ ശാന്തശീലരായ സകല ജനങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. രാമന് സ്വാർത്ഥത എന്താണെന്നറിയില്ല. സംവാദത്തിൽ എത്രയും സൗമ്യനും ആനന്ദസാധകനുമാണ്. കൗസല്യപുത്രനായ ഈ രാജാവിൽ മനുഷ്യനുണ്ടാവേണ്ട സകല ഗുണങ്ങളും സമ്മേളിച്ചിരിക്കുന്നു. പ്രതാപത്തിൽ അദ്ദേഹം സമുദ്രതുല്യനാണ്. ശൗര്യത്തിൽ ഭഗവാൻ നാരായണനെ പോലെയാണ്. കാഴ്ചയിൽ അദ്ദേഹം ചന്ദ്രനെ പോലെ നയനാനന്ദകരമാണ്. കോപിച്ചാൽ അദ്ദേഹം പ്രപഞ്ചത്തെ സംഹരിക്കുന്ന അഗ്നിക്ക് തുല്യമാണ്. ഭൂമാതാവിനെ പോലെ ക്ഷമയും കുബേരനെ പോലെ ഔദാര്യവും അദ്ദേഹത്തിനുണ്ട്.
സത്യത്തിൽ ധർമ്മിഷ്ഠയുടെ നാഥനായ ധർമ്മദേവനെപ്പോലെയാണ് അദ്ദേഹം. ചുരുക്കത്തിൽ, അദ്ദേഹം മനുഷ്യന് അലങ്കാരമായി സർവഗുണങ്ങളുടെയും ഉത്തമ മാതൃകയാണ്. അതുവരെ നിശബ്ദനായിരുന്ന വാൽമീകിയെ നാരദൻ്റെ വാക്കുകൾ വികാരാതീതനാക്കി. അത്യാനന്ദത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. നാരദൻ്റെ അധരങ്ങളിൽ നിന്നുയർന്ന വാക്കുകൾക്ക് വികാതമുണ്ടാക്കാതെ വരുന്ന അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം അത് തൻ്റെ ഭാവം കൊണ്ട് മഹർഷിയെ അറിയിച്ചു. വാൽമീകിയുടെ ഉത്സാഹം കണ്ട് നാരദൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൻ്റെ സംവാദം തുടർന്നു. രാമൻ്റെ പിതാവായ ദശരഥൻ നാരദൻ പറഞ്ഞു, തൻ്റെ സീമന്തപുത്രനും സകലവിധ സൽഗുണങ്ങളുടെയും വിളനിലവും ആയ രാമനെ രാജ്യത്തിൻ്റെ യുവരാജാവാക്കി. കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. രാജാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ കൈകേയി ഈ കിരീടധാരണത്തിന് എതിരായിരുന്നു. പണ്ട് അവൾക്കു നൽകപ്പെട്ട രണ്ടു വരങ്ങൾക്ക് വഴി അവൾ രാജാവിനെ തൻ്റെ നിബന്ധനകൾക്ക് അതീതമാക്കി. തൻ്റെ മകനു കിരീടധാരണം നടത്തണമെന്നായിരുന്നു അതിൽ ഒരു നിബന്ധന. രണ്ടാമത്തെ നിബന്ധന രാമനെ ഭീകരമായ ദണ്ഡകാരുണ്യത്തിലേക്ക് നാടുകടക്കണമെന്നായിരുന്നു. നിർഭാഗ്യവനായ രാജാവ് അവളുടെ ഇഷ്ടത്തിനു വഴങ്ങേണ്ടി വന്നു. അദ്ദേഹം രാമനെ കാട്ടിലേക്ക് അയച്ചു. പിതാവിൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി ശ്രേഷ്ഠനായ രാമൻ കാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചു. സുമിത്രപുത്രനായ ലക്ഷ്മണൻ തൻ്റെ സഹോദരനായ രാമൻ്റെ ഒരാരാധകനായിരുന്നു. രാമനെ വനത്തിലേക്ക് അനുഗമിക്കാൻ ലക്ഷ്മണൻ നിശ്ചയിച്ചു. രാമൻ്റെ ഭാര്യയായിരുന്നു സീത. അവൾ അദ്ദേഹത്തിന് പ്രാണതുല്യനുമായിരുന്നു. അവൾ ജനകമഹാരാജാവിൻ്റെ പുത്രിയായിരുന്നു. ഉത്കൃഷ്ട കുലജാതയായ സീത രോഹിണിചന്ദ്രനെ എന്ന പോലെ തൻ്റെ പ്രാണനാഥനെ പിന്തുടർന്നു. ഗംഗാതീരത്ത് ഗുഹൻ എന്നൊരു വേടൻ താമസിച്ചിരുന്നു. ഈ വേടരാജാവിൻ്റെ തലസ്ഥാനമായിരുന്നു ശൃംഗഗിരി വേരപുരത്താണ്. രാമൻ വനവാസത്തിൻ ആദ്യ രാത്രിയിൽ താമസിച്ചത് അവിടെയാണ്. സാരഥിയായി സുമന്ത്രനെ അയോധ്യയിലേക്ക് മടക്കി അയച്ച ശേഷം രാമന ലക്ഷ്മണന്മാരും സീതയും ഗുഹൻ്റെ സഹായത്തോടെ ഗംഗാനദി കടന്നു. അവർ ഭരതജാശ്രമത്തിലെത്തി. ചിത്രകൂടം എന്ന പർവ്വതത്തിലേക്ക് പോകാൻ ഋഷി അവരെ ഉപദേശിച്ചു. അവിടെ ഒരാശ്രമം കെട്ടി താമസിക്കുവാനും അവർ ചെറിയ കുന്നുകളും നദികളും ജലാശയങ്ങളും കടന്ന് ചിത്രകൂടത്തിലെത്തി. ലക്ഷ്മണൻ ഒരു പർണശാലയുണ്ടാക്കി. പ്രകൃതി രമണീയമായ ആ സ്ഥലത്ത് അവർ മൂന്ന് പേരും കൂടി സുഖമായി താമസിച്ചു. ഏകദേശം ആ സമയത്ത് തന്നെ ദശരഥ മഹാരാജാവ് തൻ്റെ പ്രിയപുത്രൻ്റെ രാമൻ്റെ വേർപാട് സഹിക്കാൻ കഴിയാതെ ഇഹലോകവാസം വെടിഞ്ഞു. ഭരതൻ ആ സമയത്ത് തൻ്റെ അമ്മാവനായ യുധിഷ്ഠിരനോടൊപ്പം കേകയ രാജ്യത്തായിരുന്നു. രാജപുരോഹിതനായ വസിഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ആളെ അയച്ചു വരുത്തി. പിതൃകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ബുദ്ധിമാനായ ആചാര്യൻ രാജ്യത്ത് ഭരണാധിപനല്ലാതെ വന്നാലുള്ള ആപത്തിനെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയും പിതാവ് പറഞ്ഞതുപോലെ രാജ്യ ഭാരമേറ്റെടുത്തു നടത്താൻ ഭരതനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഭരതൻ അതിന് വിസമ്മതിച്ചു. കാട്ടിൽ പോയി രാമനെ കാണാനും അദ്ദേഹത്തെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുവരാനും അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. വസിഷ്ഠനോടും മന്ത്രിമാരോടും പ്രജകളോടുമൊത്ത് അദ്ദേഹം ചിത്രകൂടത്തിലേക്ക് പോയി. അദ്ദേഹം രാമനെ കണ്ടു. രാജ്യം സ്വീകരിക്കാൻ താണുവേണ അപേക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, പ്രഭു, അങ്ങാണ് രാജാവ്, അങ്ങ് മടങ്ങി വരണം. രാജ്യഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും വേണം. എന്നാൽ രാമൻ ദൃഢ ചിത്തതയോടെ ഭരതൻ്റെ അപേക്ഷ നിരസിച്ചു. അച്ഛൻ്റെ വാഗ്ദാന ലംഘനമാകും അതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ഒരു ഒത്തുതീർപ്പെന്ന നിലയിൽ ഭരതൻ രാമൻ്റെ പാദുകങ്ങൾ ആവശ്യപ്പെട്ടു. പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് രാമൻ്റെ നാമധേയത്തിൽ രാമൻ പ്രതിനിധി എന്ന നിലയിൽ രാജ്യം ഭരിച്ചുകൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. രാമൻ അതിനു വഴങ്ങി. രാമനോടൊപ്പം മാത്രമേ ഞാൻ അയോധ്യയിൽ പ്രവേശിക്കൂ എന്ന് ഭരതൻ ശബ്ദം ചെയ്തു. അദ്ദേഹം അയോധ്യ നഗര പ്രാന്തത്തിലേക്ക് നദീഗ്രാമമെന്ന ഒരു ചെറു ഗ്രാമത്തിൽ വസിച്ചു. രാമൻ ലക്ഷ്മണന്മാരെ പോലെ മാന്തോലും മരുവും ധരിച്ച് ജടാധരയായി അദ്ദേഹം രാമൻ്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു പോന്നു. ഇതിനിടയിൽ രാമന് ചിത്രകൂടം വിടണമെന്ന് തോന്നി. അയോധ്യവാസികൾ തൻ്റെ ആവാസ സ്ഥാനം മനസ്സിലാക്കിയിരിക്കുന്നതായി അതിനു കാരണം. അദ്ദേഹം ദണ്ഡകാരുണ്യത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചു.
ദണ്ഡകാരണ്യത്തിൽ എത്തിയിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് വിരാതൻ എന്ന രാക്ഷസനെ കൊല്ലുന്നതാണ്. അവിടെ നിന്ന് പുറപ്പെട്ട് അദ്ദേഹം ശരഭംഗൻ, സുദീക്ഷണൻ, അഗസ്ത്യൻ, അഗസ്ത്യ സഹോദരൻ എന്നിവരുടെ ആശ്രമങ്ങൾ സന്ദർശിച്ചു. അഗസ്ത്യൻ ശ്രീരാമന് ഇന്ദ്രന് മഹത്തായ ബാണം നൽകി. ഭംഗിയേറിയ ഒരു വാളും ഒടുങ്ങാത്ത ഒരു ആവനാഴി അമ്പും കൂടി അദ്ദേഹം രാമന് നൽകി. ആ വനത്തിനുള്ളിൽ ഋഷിമാർ ഒരു അപേക്ഷയുമായി രാമനെ സമീപിച്ചു. അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാക്ഷസന്മാരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് അവർ രാമനോട് അപേക്ഷിച്ചു. എല്ലാം ശ്രദ്ധിച്ചു കേട്ട് രാമൻ അപ്രകാരം ചെയ്തു കൊള്ളാമെന്നേറ്റു. രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിക്കാമെന്ന് അദ്ദേഹം അവരോട് സത്യം ചെയ്തു. അവർ പഞ്ചവടി എന്ന സ്ഥലത്ത് താമസിക്കാൻ നിശ്ചയിച്ചു. ഗോദാവരി തീരത്തായിരുന്നു ആ ഭംഗിയേറിയ പ്രദേശം. അവിടെ ലക്ഷ്മണൻ ഒരാശ്രമമുണ്ടാക്കി. അവർ അവിടെ സുഖവാസം പാർത്തു. ഇപ്പോൾ വനവാസം 13 വർഷം കഴിഞ്ഞു. അവർ പഞ്ചവടിയിൽ താമസിച്ചു വരുവെ ഒരു ദിവസം ജനസ്ഥാനത്ത് വസിച്ചിരുന്ന ശൂർപ്പണക എന്ന രാക്ഷസി അവിടെ നിന്ന് വന്ന് രാമനോട് പ്രേമാഭ്യർത്ഥന നടത്തി. രാമൻ കുപിതനായി. രാമൻ്റെ ഇംഗിതമറിഞ്ഞ ലക്ഷ്മണൻ വാളെടുത്ത് അവളുടെ മൂക്കും മുലയും അരിഞ്ഞ് അവളെ വിരൂപിയാക്കി. അവൾ തൻ്റെ സഹോദരനായ രാവണനോട് തന്നെ അപമാനിച്ച കഥ പറഞ്ഞു. ഗരൻ, ദൂക്ഷണൻ, ത്രിസരസ് എന്നീ 3 രാക്ഷസന്മാർ 14,000 സൈന്യത്തോടുകൂടി രാമനെ എതിർത്തു. രാമൻ ഒറ്റയ്ക്ക് അവരെ മുഴുവൻ കൊന്നൊടുക്കി. അങ്ങനെ ജനസ്ഥാനം രാക്ഷസനിൽ നിന്ന് അദ്ദേഹം വിമുക്തനാക്കി. ഗരനും മറ്റ് 2 പേരും ലങ്കാപതിയായ രാവണൻ്റെ സഹോദരന്മാരായിരുന്നു. സഹോദരന്മാരെ കൊന്നതിനും സൈന്യം നശിപ്പിച്ചതിനും ശൂർപ്പണകയെ അപമാനിച്ചതിനും പകരം വീട്ടാൻ രാവണൻ നിശ്ചയിച്ചു. അദ്ദേഹം തൻ്റെ അമ്മാവനായ മാരീചൻ്റെ അടുത്ത് ചെന്ന് സഹായം ആവശ്യപ്പെട്ടു. രാമൻ്റെ കോപത്തെ ഉണർത്തിയാൽ വന്നുകൂടാത്ത ആപത്തിനെപ്പറ്റി രാവണനെ ബോധ്യപ്പെടുത്താൻ മാരീചൻ വളരെ ശ്രമിച്ചു നോക്കി. പക്ഷേ രാവണൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിച്ചില്ല. മാരീചനെയും കൂട്ടി രാമാശ്രമത്തിനടുത്തെത്തി. തൻ്റെ മായശക്തിയാൽ മാരീചൻ രാമലക്ഷ്മണരെ ആശ്രമത്തിൽ നിന്നകറ്റി. അങ്ങനെ സീതയെ തനിച്ചായപ്പോൾ രാവണൻ ആശ്രമത്തിലേക്കെത്തി. അവളെയും കട്ടുകൊണ്ടുപോയി. ഹൃദയരാജാവായ ജടായു രാമൻ്റെ ഒരു ചങ്ങാതിയായിരുന്നു. ജടായു രാവണനെ തടുക്കാൻ തന്നാലാവും വിധം ശ്രമിച്ചു. ജടായു മാരകമായി പരിക്കേൽപ്പിച്ച ശേഷം രാവണൻ സീതയും കൊണ്ടുപോവുകയും ചെയ്തു. തിരിച്ചു വന്ന രാമലക്ഷ്മണന്മാർ ആശ്രമം ശൂന്യമായി കണ്ടു. മരിച്ചുകൊണ്ടിരിക്കുന്ന ജടാവിൽ നിന്ന് സീത അപഹരിക്കപ്പെട്ടതായി അറിഞ്ഞു. രാമൻ ദുഃഖത്താലും കഠിന വേദനയാലും മതിമറന്ന നിലയിലായി. ജടായു രാവണനെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞു. മരിച്ചുപോയ ഗ്രന്ഥ രാജാവിനു വേണ്ടി രാമൻ തൻ്റെ പിതാവിനെ പോലെന്ന പിതൃകർമ്മങ്ങൾ ചെയ്തു. വഴിക്ക് വെച്ച് കബന്ധൻ എന്നു പേരായ ഭീമസ്വരൂപിയായ ഒരു രാക്ഷസൻ്റെ കൈപ്പിടിയിൽ അവർ പെട്ടുപോയി. അവൻ്റെ കൈകൾക്ക് ഒരു യോജന നീളമുണ്ടായിരുന്നു. തല അവൻ്റെ വയറ്റിലായിരുന്നു. വായ വിസ്തൃതമായി തുറന്നു വച്ചിരിക്കുന്നു. കബന്ധൻ യഥാർത്ഥത്തിൽ കുബേരപുത്രനായിരുന്നു. ശാപം കൊണ്ട് ഈ രൂപത്തിലായി തീർന്നതാണ്. രാമനാൽ വധിക്കപ്പെടുമ്പോൾ കബന്ധൻ തൻ്റെ ദിവ്യരൂപം വീണ്ടും കൈവന്നു. അദ്ദേഹം സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. പോകുമുമ്പ് അദ്ദേഹം ഭക്തനായ ശബരിയെ പറ്റി രാമനോട് പറഞ്ഞു. രാമൻ്റെ വരവ് ഉറ്റുനോക്കി കഴിയുകയായിരുന്നു ആ രാമഭക്ത. സീതാന്വേഷണത്തിൽ രാമനെ സഹായിക്കാൻ കഴിവുള്ള സുഗ്രീവൻ എന്ന വാനരൻ ഋഷ്യമൂഖപർവ്വതത്തിൻ്റെ മുകളിൽ താമസിച്ചു വരുന്നു കൊണ്ടിരുന്നു. കബന്ധൻ പറഞ്ഞു, രാമൻ ശബരിയുടെ ആശ്രമത്തിൽ ചെന്ന് അവൾ അദ്ദേഹത്തെ പൂജിച്ചു. തൻ്റെ തപസ്സു മൂലം സമ്പാദിച്ച സ്വർഗത്തിലേക്ക് പോകാൻ അദ്ദേഹം അവൾക്ക് അനുവാദം നൽകുകയും ചെയ്തു. രാമൻ ലക്ഷ്മണന്മാർ അവിടെ നിന്ന് യാത്ര തുടർന്നു. പമ്പാസരസിലെത്തി. അതും പിന്നിട്ടവർ ഋഷ്യ മൂവക പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നു. സുഗ്രീവൻ്റെ മന്ത്രിയായ ഹനുമാൻ അവരുടെ അടുത്തെത്തി. അദ്ദേഹം അവരെ സുഗ്രീവൻ്റെ സവസതിയിലേക്ക് ക്ഷണിച്ചു. രാമനും സുഗ്രീവനുമായി മഹത്തായ ഒരു സഖ്യം ചെയ്തു. അഗ്നിയെ സാക്ഷി നിർത്തിയാണ് അവർ സഖ്യം ചെയ്തത്. രാമൻ തനിക്ക് വന്നു ചേർന്ന ആപത്തിനെപ്പറ്റി സുഗ്രീവനോട് പറഞ്ഞു. ഏതോ രാക്ഷസൻ സീതയെ കൊണ്ടുപോയെന്ന കാര്യത്തെപ്പറ്റി പറയുകയും തന്നെ നാടുകടത്തിയിരിക്കുകയെന്ന അവസ്ഥയെപ്പറ്റിയും സുഗ്രീവൻ രാമനോടും പറഞ്ഞു. ബാലിയെ കൊല്ലണമെന്ന് രാമൻ വാഗ്ദാനം ചെയ്തു. രാമൻ്റെ ശക്തിയെപ്പറ്റി വാനരനു സംശയം തോന്നി. ബാലിയുടെ
വീര്യ ശൗര്യ പരാക്രമങ്ങളെപ്പറ്റിയും മറ്റും സുഗ്രീവൻ വിവരിക്കാൻ തുടങ്ങി. തൻ്റെ ശക്തി പ്രദർശിപ്പിക്കാനായി രാമൻ ദുന്ദുബിയുടെ അസ്ഥികൂടത്തെ തൻ്റെ പെരുവിരൽ കൊണ്ട് പൊക്കി 10 യോജന ദൂരേക്കെറിഞ്ഞു. അതിനു പുറമെ ഒരു അസ്ത്രം കൊണ്ട് അത്യുന്നങ്ങളിലായ 7 സാലവൃക്ഷങ്ങളെ തുളച്ചുകയറി. അതോടെ രാമനിൽ വിശ്വാസം പ്രകടിപ്പിക്കാൻ സുഗ്രീവൻ ലജ്ജിക്കുന്നതിനായില്ല. അദ്ദേഹം രാമനോട് ഇങ്ങനെ പറഞ്ഞു: അങ്ങയുടെ ഈ ബാണം 7 സാലവൃക്ഷങ്ങളെ തുളച്ച ശേഷം ഭൂമിയെ പിളർന്ന് പാതാളത്തിലേക്ക് പോയി വീണ്ടും പോയി അങ്ങയുടെ ആവനാഴിയിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നു. ഇത്തരമൊരു വീരകൃത്യം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അങ്ങയെ സംശയിച്ചതിനെ എനിക്ക് മാപ്പ് തന്നാലും. ബാലിയുടെ തലസ്ഥാനമായ കിഷ്കിന്ധയിലേക്ക് അവർ പോയി. മഹാശക്തനായ ബാലിയെ സുഗ്രീവൻ പോരിന് വിളിച്ചു. രാമൻ ഒരൊറ്റ അമ്പ് ചെയ്തു ബാലിയെ കൊല്ലുകയും സുഗ്രീവനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. സുഗ്രീവൻ തൻ്റെ സൈന്യത്തെ മുഴുവൻ വിളിച്ചു വരുത്തി സീതയെ അന്വേഷിക്കാനായി. അവരെ 4 ദിക്കിലേക്ക് അയച്ചു. ബാലിപുത്രനായ അംഗദനോടുകൂടി ഹനുമാൻ തെക്കുദിക്കിലേക്ക് യാത്രയായി. അവിടെ വെച്ച് ജടായുവിൻ്റെ സഹോദരനായ സമ്പാദിയുടെ ഉപദേശമനുസരിച്ച് അദ്ദേഹം 100 യോജന വിസ്തൃതമുള്ള സമുദ്രം ചാടിക്കടന്നു. അദ്ദേഹം ലങ്കയിലെത്തി. അവിടെ രാവണൻ്റെ കേളി ഉദ്യാനമായി അശോകവനിയിൽ തടവുകാരിയാക്കി വെച്ചിട്ടുള്ള സീതയെ ഹനുമാൻ കണ്ടു. രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സീത ദുഃഖത്തിൻ്റെ പ്രതീകം തന്നെയായിരുന്നു. ഹനുമാൻ അവൾക്ക് സ്വയം പരിചയപ്പെടുത്തി. രാമൻ അടയാളമായി കൊടുത്തു വെച്ചിരിക്കുന്ന അങ്കുലീയം അവൾക്ക് നൽകി സാന്ത്വനമേകി അവളെ സമാധാനിപ്പിച്ചു. സുഗ്രീവനും സേനയോടും കൂടി രാമൻ അതിവേഗം ലങ്കയിലെത്തുമെന്നും അവളെ മോചിപ്പിക്കുമെന്നും അദ്ദേഹം അവളോട് പറഞ്ഞു. അതിനുശേഷം ഹനുമാൻ അശോകവനം നശിപ്പിച്ചു. ഹനുമാനെ പിടികൂടാനായി രാവണൻ തൻ്റെ സൈന്യത്തെ അയച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ 5 സേനകന്മാരെയും 7 മന്ത്രിപുത്രന്മാർ രാവണപുത്രനു ധീരനുമായ അക്ഷയകുമാരനും ഹനുമാൻ കൊന്നു. രാവണൻ്റെ മറ്റൊരു പുത്രനായ ഇന്ദ്രജിത്ത് വന്ന് ഹനുമാൻ നേരെ ബ്രഹ്മാസ്ത്രമയച്ചു. ബ്രഹ്മാവിനെ അവമാനിക്കാൻ ആ വാനന് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ ബ്രഹ്മാസ്ത്രത്തിൽ ബന്ധിതനാവാൻ അദ്ദേഹം അനുവദിച്ചു. അദ്ദേഹം രാവണ സദസ്സിൽ ആനയിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം ലങ്ക നഗരം ചുട്ടു ഭസ്മമാക്കി. രാമൻ്റെ സവിധത്തിൽ മടങ്ങിയെത്തിയ ഹനുമാൻ സീതയെ ജീവിച്ചിരിപ്പുണ്ടെന്ന സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. രാമൻ സുഗ്രീവനോടൊപ്പം സമുദ്രനദീതീരത്ത്. സമുദ്രാധിപൻ അദ്ദേഹത്തിന് വഴി കൊടുത്തില്ല. കുപിതനായ രാമൻ സമുദ്രത്തെ ശോഷിപ്പിക്കാൻ തീർച്ചയാക്കി. ഭീതനായ ജലാധിപതൻ രാമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മാപ്പിരകുകയും ലങ്കയിലേക്ക് കടക്കാൻ സമുദ്രത്തിനു മീതെ ഒരു ചിറ കെട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് ശില്പിയായ നളൻ ചിറ കെട്ടി സമുദ്രം കടന്ന് രാമൻ ലങ്കയിലെത്തുകയും രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം അവളോട് പരുക്ഷമായി സംസാരിച്ചു. കടുത്ത അപമാന വാക്കുകൾ സഹിക്കാനാവാതെ സീത അഗ്നിപ്രവേശം ചെയ്തു. അഗ്നിദേവൻ അവളെടുത്ത് രാമവസതിയിൽ കൊണ്ടുവന്നു. ഒരു ദോഷവും തീണ്ടാത്ത സീതയെ സ്വീകരിക്കണമെന്ന് രാമനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഭൂലോകത്തുള്ളവരും സ്വർഗോലോകത്തുള്ളവരും ഒരുപോലെ രാമൻ്റെ ശൗര്യത്തെ പ്രകീർത്തിച്ചു. വിഭീഷണൻ എന്ന ലങ്കാധിപതിയായ വാഴ്ച ശേഷം രാമൻ സ്വർഗരാജ്യത്തേക്ക് മടങ്ങാൻ നിശ്ചയിച്ചു. പുഷ്പവിമാനത്തിൽ കയറി രാമൻ സ്നേഹിതന്മാരോടൊപ്പം അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ഭരതരാജ്യത്തിൽ പോയി മഹർഷിയെ വണങ്ങി. തൻ്റെ തിരിച്ചുവരവ് ഭരതനെ അറിയിക്കാനായി അദ്ദേഹം ഹനുമാനെ അയച്ചു. പിന്നീട് രാമൻ സുഗ്രീവനോടൊത്ത് നദീ ഗ്രാമത്തിലെത്തി. അവിടെ അദ്ദേഹം തൻ്റെ സഹോദരന്മാരായ ഭരതശത്രുഘ്നന്മാരോടൊപ്പം ചേർന്ന് ജട നീക്കിയ ശേഷം രാജോദ്യമായി വേഷഭൂഷാദികൾ അണിഞ്ഞു അദ്ദേഹത്തെ കോസല രാജാവായി അഭിഷേകം ചെയ്തു. ജനങ്ങൾ സന്തോഷഭരിതയായി. അയോധ്യ നഗരിയിൽ മഹാ ഉത്സവമായി. രാമൻ ധർമ്മപ്രകാരം രാജ്യം ഭരിക്കുന്നു. രാമൻ്റെ ഭരണത്തിൽ അധർമ്മത്തിൻ്റെ കണിക പോലുമില്ല. 100 അശ്വമേധങ്ങൾ നടത്തിയ ശേഷം രാമൻ സ്വർഗത്തിലെത്തിച്ചേരുകയും അദ്ദേഹം ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കുകയും അദ്ദേഹം 10,000 കൊല്ലം രാജ്യം ഭരിക്കുകയും രാമൻ്റെ കഥ കേൾക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഒരു സ്ഥാനം ഉറപ്പിക്കാം. അങ്ങനെ വാൽമീകിയോട് രാമകഥ ആഖ്യാനം ചെയ്ത ശേഷം നാരദൻ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുകയും ചെയ്തു. 2. ഭാഗം ബ്രഹ്മാവിൻ്റെ ആഗമനം.